ഒരു വട്ടം രണ്ടു വട്ടമൊക്കെ ഒരാൾ വിളിക്കുമ്പോൾ അതൊരു ഓർമ്മപ്പെടുത്തലായി സ്വാഭാവികമായിട്ട് നമുക്ക് തോന്നും. അഞ്ച് ആറും വട്ടം അദ്ദേഹവും അദ്ദേഹത്തിന്റെ കുടുംബവും വിളിച്ച് ആ വീട്ടിൽ പോയി. ഇപ്പൊ വീട് കൂടലിന് പോകുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മളെ മനസ്സിലുണ്ടാകുന്ന ഒരു ചിത്രമുണ്ട്. ആ ചിത്രങ്ങളൊന്നുമല്ല യഥാർത്ഥത്തിൽ അവിടെ കണ്ടത്. മുൻഭാഗത്ത് ഇത്തിരി ഓട് മേഞ്ഞിട്ടുണ്ട്, ബാക്കി മുഴുവൻ ടാർപോളിൻ വലിച്ചു കെട്ടി ഉണ്ടാക്കിയൊരു കൊച്ചു കുടിൽ. പക്ഷേ കോടികൾ മുടക്കി ഒരാളുണ്ടാക്കുന്ന വീട്ടിലെ അയാളുടെ ആദ്യ ദിവസത്തെക്കാളും ആനന്ദകരമായി മനോഹരമായി ഈ വീട് കൂടുന്ന ദിവസം ആ മനുഷ്യന്റെ ഉള്ളു മുഴുവൻ ആഘോഷിക്കുന്നതായി എനിക്ക് തോന്നി. എന്നെപ്പോലെ അവിടെ വന്ന പലരും വിലപിടിപ്പുള്ള പലതും അദ്ദേഹത്തിന് വേണ്ടി കൊണ്ടുവന്നിരുന്നു. പക്ഷേ ആ കൊണ്ടുവന്ന സമ്മാനങ്ങളുടെ വിലയും മൂല്യവും വെച്ച് നോക്കുമ്പോൾ ആ വീടിന് അതിലേറെ ചെറിയ വിലയേ ഉണ്ടാവുകയുള്ളൂ എന്നാണ് ചിന്തിച്ചത്. പറഞ്ഞത് ഇത്രയേ ഉള്ളൂ, ഒരു വ്യക്തി അയാൾക്ക് വേണ്ടി ഒരു വീട് വെക്കുന്ന ദിവസം, ആ വീട്ടിൽ താമസിക്കുന്ന ദിവസം അയാളുടെ ഉള്ളിലെ ആഹ്ലാദത്തിന്റെ അതിർത്തികൾ വലുതായിരിക്കും. അതും പ്രത്യേകിച്ച് കൂട്ടുകുടുംബ സംവിധാനത്തിന്റെ കുടുസ്തകളും ദുരിതങ്ങളും പ്രയാസങ്ങളും ഒക്കെ അനുഭവിച്ച ഒരു കുടുംബമാണെങ്കിൽ അതും ഉള്ളത് നുള്ളിപ്പുറുക്കി നീണ്ട വർഷങ്ങൾ കൊണ്ട് കഷ്ടപ്പെട്ടുണ്ടാക്കിയതാണെങ്കിൽ അതിന് കൂടുതൽ മധുരമുണ്ടാകും. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, മിൻ സആദത്തിൽ മർഇ, ഒരു മനുഷ്യന് ഭൂമിയിൽ കിട്ടാവുന്ന ഏറ്റവും വലിയ സൗഭാഗ്യങ്ങളാണ് അൽ ജാറു സ്വാലിഹ്, സദ്വൃത്തനായ നല്ലവനായ ഒരു അയൽവാസി ഉണ്ടാകുക എന്നുള്ളത്. അത് ഭൂമിയിൽ ലഭിക്കുന്ന അനുഗ്രഹങ്ങളിൽപ്പെട്ട ഒന്നാണ്. വൽ മർക്കബുൽ ഹനി, തന്നെ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് കൊണ്ടുപോയി വിടുന്ന, വഴിയിൽ കേടാകാതെ സ്ഥാനത്തെത്തിക്കുന്ന ഒരു വാഹനം. വൽ മസ്കനുൽ വാസിഉ, സ്വന്തം ആവശ്യങ്ങൾക്ക് വിശാലതയുള്ളൊരു വീട്. സ്വന്തം ആവശ്യങ്ങൾക്ക് വിശാലതയുള്ളൊരു വീട് എന്നത് ഇസ്ലാം ഒരു വ്യക്തിക്ക് ലഭിക്കുന്ന അനുഗ്രഹമായി പഠിപ്പിച്ചിട്ടുണ്ട്. നീ ജീവിക്കുന്ന ദിവസത്തെ ഓരോ ഭക്ഷണ നേരങ്ങളിലും കഴിക്കാൻ നിന്റെ വീട്ടിൽ ഉരുളയുണ്ടെങ്കിൽ ഭൂമിയിലെ ഏറ്റവും വലിയ ഐശ്വര്യവാൻ നീയാണെന്ന് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ഇസ്ലാമിലെ ഇത്തരം ചില മർമ്മങ്ങൾ തിരിച്ചറിയുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ഒരുപാട് ആശങ്കകളൊന്നും ഉണ്ടാവില്ല. കിട്ടാത്തതിനെ കുറിച്ചുള്ള ആശങ്കകൾ അയാൾക്കുണ്ടാകില്ല, അധ്വാനിക്കാനുള്ള മനസ്സ് അയാൾക്കുണ്ടാകും. യഥാർത്ഥത്തിൽ ദുനിയാവിലൊരു വീട് പണിയാൻ മനുഷ്യൻ എന്തുമാത്രം കഷ്ടപ്പെടുന്നു എന്ന് നമുക്കൊക്കെ അറിയാം. നമ്മളൊക്കെ പറയും, അവൻ്റെ അടുത്തൊക്കെ ഇപ്പൊ പിരിവിനൊന്നും പോണ്ട, അവനോടൊപ്പം ഒന്നും ചോദിക്കേണ്ട, അവൻ വീടുണ്ടാക്കുന്ന സമയമാണ്. അപ്പൊ ദുനിയാവിലെ ഒരു വീടിനു വേണ്ടി മനുഷ്യൻ കഷ്ടപ്പെടുമെങ്കിൽ സ്വർഗത്തിൽ വീടുണ്ട് എന്ന് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. ഓരോ വ്യക്തിക്കും സ്വർഗത്തിലല്ലെങ്കിൽ നരകത്തിൽ വീട് റബ്ബുണ്ടാക്കിയിട്ടുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസിൽ ആ കാര്യം നമുക്ക് കൃത്യമായി കാണാൻ കഴിയും. മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ടെന്നും സ്വർഗവും നരകവും ഉണ്ടെന്നും ഇത് പകലാണെന്ന ബോധ്യം പോലെ നമ്മുടെ ഹൃദയത്തിൽ ബോധ്യത ഉണ്ടാകേണ്ട ഒന്നാണ്. ചെറിയൊരു സംശയം പോലെ നമുക്കതിൽ ആവശ്യമല്ല. അത് കുഞ്ഞായ നാളിൽ ചൊല്ലിപ്പഠിച്ചതുകൊണ്ടും ജനിച്ചു വീണത് മുസ്ലിം ഗ്രഹങ്ങളിലായതുകൊണ്ടും മാത്രമാകേണ്ട ഗതികേടും നമുക്കില്ല. വിശുദ്ധ ഖുറാനിന്റെയും പ്രവാചക ശരീരയുടെയും വചനങ്ങളെ പരിശോധിച്ചാൽ സ്വർഗവും നരകവും എന്നത് മനുഷ്യന്റെ കാഴ്ചകൾക്കും കാഴ്ചപ്പാടുകൾക്കും ബുദ്ധിയുടെ നിർണയങ്ങൾക്കും അപ്പുറത്തുള്ള കാര്യമാണെങ്കിലും റസൂലുള്ളാന്റെ ഹദീസ് എടുത്താൽ, വിശുദ്ധ ഖുറാൻ എടുത്താൽ മനുഷ്യന്റെ ബുദ്ധി കൊണ്ടും മനുഷ്യന്റെ കഴിവുകൾ കൊണ്ടും അവന് തുലനം നടത്തി ചലഞ്ച് ചെയ്ത് വെല്ലുവിളിച്ച്
പരിശോധിക്കാൻ പറ്റിയ ധാരാളം കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങൾ മുഴുവൻ എണ്ണി 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 നോക്കുമ്പോൾ നൂറ് 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 കാര്യങ്ങളിൽ ഖുർആൻ പറഞ്ഞത് സത്യമാണെന്നും ഹദീസിൽ പറഞ്ഞത് സത്യമാണെന്നും ബോധ്യപ്പെടുന്നുവെങ്കിൽ പിന്നെ നമ്മുടെ മനസ്സിനും മസ്തിഷ്കത്തിനും തലച്ചോറിനും കാണാനും കേൾക്കാനും മനസ്സിലാക്കാനും കഴിയാത്ത ഒരു ഏരിയയെ സംബന്ധിച്ച് നമുക്ക് ഉത്കൃഷ്ട ബോധ്യത്തോടുകൂടെ അതുണ്ട് എന്ന് മനസംതൃപ്തിയോടുകൂടെ നമ്മുടെ മനസ്സുകളെ ബോധ്യപ്പെടുത്താൻ തീർച്ചയായും കഴിയും. നേരത്തെയും നമ്മൾ സൂചിപ്പിച്ചതുപോലെ മനുഷ്യന്റെ അത്ഭുതകരമായ സൃഷ്ടിപ്പിനെ കുറിച്ച് വിശുദ്ധ ഖുർആൻ പറഞ്ഞത് വഫി അംഫുസീകും അഫല തുബ്സിറൂൻ എന്നാണ്. നിങ്ങൾ ബുർജ് ഖലീഫയിലേക്കും ഈഫൽ ഗോപുരത്തിലേക്കും ചൈന വൻമതിലേക്കും ലോകത്തെ മഹാത്ഭുതങ്ങളിലേക്കും മനുഷ്യൻ സൃഷ്ടിക്കുന്ന അവന്റെ ഡിജിറ്റൽ വിപ്ലവങ്ങളിലേക്കും നോക്കി കണ്ണുതുറുപ്പിച്ച് അന്തം വിട്ട് നിൽക്കുന്നുവെങ്കിൽ വഫി അംഫുസീകും നിങ്ങളിൽ തന്നെ ധാരാളം അത്ഭുതങ്ങളുണ്ട്. അഫല തുബ്സിറൂൻ, നിങ്ങൾ എന്താണതൊന്ന് നോക്കിക്കാണാത്തത് എന്നാണ്. നിങ്ങളിൽ തന്നെയുണ്ട് ഒരായിരം അത്ഭുതങ്ങൾ. ചെന്നൈ മുതൽ കോഴിക്കോട് വരെ ദേശീയപാതകളിൽ നിവൃത്തിയിടാവുന്ന അത്ര ഞരമ്പുകൾ നിങ്ങളുടെ തലച്ചോറിലുണ്ട്. 490 കിലോമീറ്റർ നീണ്ടു കിടക്കുന്ന ഞരമ്പുകൾ നിങ്ങളുടെ തലച്ചോറിലുണ്ട്. ലോകത്ത് ഇന്ന് ജീവിക്കുന്ന 750 കോടി മനുഷ്യരുടെ തലച്ചോറിലെ ഈ ഞരമ്പ് സംവിധാനത്തെ സൃഷ്ടിച്ച് പരിപാലിച്ച് അതിന് മാർഗനിർദ്ദേശം നൽകുന്ന റബ്ബ്, അവന് സാധ്യമാണെല്ലാം. അവന് സാധ്യമാണ്. അലൈസ ദാലിക ബിഖാദിരിൻ അലാ യുഹയ്യൽ മൗത, മരിച്ചവരെ ജീവിപ്പിക്കാൻ ആ ഞരമ്പ് തന്ന റബ്ബിന് സാധിക്കുകയില്ലേ? സാധിക്കും. മനുഷ്യന്റെ ഹൃദയം 100,000 തവണ മിടിക്കുന്ന ഹൃദയം, ഭൂമിയിൽ മനുഷ്യൻ ഇന്നോളം ഉണ്ടാക്കിയ എക്സ്പ്രസ് ഹൈവേകളിലെ വേഗതയെക്കാളും വേഗത്തിൽ ഏറ്റവും തളർന്നു കിടക്കുന്ന രോഗിയായ ഒരു മനുഷ്യന്റെ ശരീരത്തിലെ ഞരമ്പിലൂടെ പോലും ബ്ലഡ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ആ രക്തചംക്രമണ പ്രക്രിയ സൃഷ്ടിച്ച റബ്ബ് അലൈസ ദാലിക ബിഖാദിരിൻ അലാ യുഹയ്യൽ മൗത, മരിച്ചവരെ ജീവിപ്പിക്കാൻ അവന് സാധിക്കുകയില്ല എന്നാണ് ഖുർആന്റെ ചോദ്യം. തീർന്നില്ല. ഒരു മനുഷ്യൻ 70 വർഷം 60 വർഷം ജീവിക്കണമെങ്കിൽ 1,000 ടാങ്കർ ലോറികളിൽ കൊള്ളുന്നത്ര ബ്ലഡ് വേണം. ഈ ബ്ലഡ് ആരാ ഉണ്ടാക്കുന്നത്? അതിനുവേണ്ടി എന്ത് കാര്യമാണ് മനുഷ്യൻ ചെയ്യുന്നത്? അത് ഓരോ വ്യക്തിക്കും നിർവഹിച്ചു കൊടുക്കുന്ന റബ്ബ് അലൈസ ദാലിക ബിഖാദിരിൻ അലാ യുഹയ്യൽ മൗത, അവന് മരിച്ചവരെ ജീവിപ്പിക്കാൻ കഴിയില്ലേ എന്നാണ് ഖുർആന്റെ ചോദ്യം. മനുഷ്യന്റെ ഉള്ളിലേക്ക് അവൻ കഴിക്കുന്ന ഭക്ഷണങ്ങളെ ദഹിപ്പിച്ച് അതിനെ പിന്നെ മനുഷ്യന്റെ ശരീരത്തിന് ഉപകാരപ്പെടുത്തും വിധമുള്ള ദഹനപ്രക്രിയയിൽ ആ ഒരു ആമാശയത്തിന്റെ ഉള്ളിൽ സഹായിക്കുന്ന ഹൈഡ്രോക്ലോറിക് ആസിഡുകൾ, അതിനു വേണമെങ്കിൽ മനുഷ്യന്റെ ശരീരത്തിന്റെ ഉള്ളിലെ അവയവങ്ങളെ നശിപ്പിക്കാൻ കഴിയും. അതിനെ നശിപ്പിക്കുന്നതിൽ നിന്നും സംരക്ഷിക്കുന്ന ആ ഉള്ളിലെ അവയവങ്ങളെയും ഈ പറയുന്ന മനുഷ്യന്റെ പിന്നെ ശരീരത്തിലെ ഈ ആസിഡുകളെയും വേർതിരിക്കുന്ന പാടകൾ, ഒരു 3 ദിവസം മാത്രം പ്രായമുള്ള പാടകൾ, അത് സൃഷ്ടിച്ച റബ്ബ് അവന് തീർച്ചയായും മനുഷ്യനെ വീണ്ടും സൃഷ്ടിക്കാൻ കഴിയും എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. അതുകൊണ്ട് അത് ബോധ്യപ്പെട്ടവർ എന്നുള്ള നിലക്ക് നമ്മൾ ഉൾക്കൊള്ളേണ്ട ഒരു കാര്യം എന്താ പറയുക, സ്വർഗത്തിൽ നമുക്കൊരു വീട് വേണം എന്നുള്ളതാണ്. സ്വർഗത്തിലൊരു വീട് വേണം എന്നുള്ളതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇബാദത്തുൽ ഇബാദി അസ്വാലിഹീന മലായിനു റഅത് വലാ ഉദ്നുൻ സമിഅത് വലാ ഖതറ അലാ ഖൽബി ബശരിൻ. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഒരു കണ്ണും കണ്ടിട്ടില്ലാത്തതും ഒരു കാതും കേട്ടിട്ടില്ലാത്തതും അതുപോലെ തന്നെ ഒരാളും അനുഭവിച്ചിട്ടില്ലാത്തതുമായ അത്ര മനോഹരമായൊരു സ്വർഗം ഞാൻ ഒരുക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ദുനിയാവിനു വേണ്ടി ഓടുകയും പരലോകത്തെ അവഗണിക്കുകയും സ്വർഗത്തെ നഷ്ടപ്പെടുത്തുകയും ചെയ്യുന്ന മനുഷ്യനോട് ഉദാഹരണ സഹിതം ഖുർആൻ പറയുന്നുണ്ട്, വമൗദുഇ സൗതി അഹദികും ഫിൽ ജന്ന, നിങ്ങളുടെ ഒരു ചാട്ടവാറ് വെക്കുന്ന അത്ര സ്ഥലം, അതിന്റെ പരലോകത്തെ വാല്യൂ എന്ന് പറയുന്നത് ദുന്യാവിനേക്കാളും മുഴുവനാണ്. ദുന്യാവിനേക്കാളും മുഴുവനാണ് ദുന്യാവിൽ നിങ്ങൾ നേടിയെടുക്കുന്ന സർവ്വതിനേക്കാളും ഈ ദുന്യാവ് ഫുള്ള് നിങ്ങൾക്ക് കിട്ടലേറെ നല്ലത് സ്വർഗത്തിൽ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ചാട്ടവാറ് വെക്കുന്ന അത്ര സ്പേസ് ആയിരിക്കും എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. മാത്രമല്ല സ്വർഗത്തിലെ വീടിന്റെ നിർമ്മിതിയെ കുറിച്ച് റസൂല്ലാ പറഞ്ഞിട്ടുണ്ട്. എന്തിനാതൊക്കെ പറഞ്ഞത്? മനുഷ്യന് ചിന്തിക്കാനും അവന് സ്വയം പ്രേരണ ഉൾക്കൊള്ളാനും വേണ്ടിയാണ്. ലബ്നത്തും മിൻ ദഹബിൻ വലബ്നത്തും മിൻ ഫിദ്ദ, വെള്ളിയുടെയും സ്വർണത്തിന്റെയും ഇഷ്ടികകൾ കൊണ്ടാണ് അത് നിർമ്മിച്ചിരിക്കുന്നത്. അത് സുഗന്ധങ്ങൾ കൊണ്ട് പൂശിയിട്ടുണ്ട് എന്നൊക്കെ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. മാത്രമല്ല അതിൽ രത്നങ്ങളും അതുപോലെ തന്നെ വൈര്യക്കല്ലുകളുമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. മഹദിയായ ആസിയ
റളിയല്ലാഹു അൻഹ, അവര് ഫിർഔനിന്റെ ഭാര്യയായിരുന്നു, അവിടുത്തെ പ്രഥമ വനിതയായിരുന്നു, രാജ്ഞിയായിരുന്നു. പുഴയിൽ നിന്നവർക്ക് ഒഴുക്കിനിടയിൽ കിട്ടിയ കുട്ടിയായിരുന്നു മൂസ അലൈഹിസ്സലാം. ആ മൂസ അലൈഹിസ്സലാമയിലൂടെ അവരുൾക്കൊണ്ട സന്ദേശം സ്വീകരിച്ചപ്പോൾ അവര് നടത്തിയ പ്രാർത്ഥന വളരെ പ്രസിദ്ധമാണ്. വളറബല്ലാഹു മസലൻ ലില്ലദീന ആമനു ഇംറാഅത്ത ഫിർഔൻ, ഫിർഔനിന്റെ ഭാര്യയായ ആസിയ റളിയല്ലാഹു അൻഹയെ വിശുദ്ധ ഖുർആൻ തീർച്ചയായും ലോകത്തിന് മാതൃകയായി പറഞ്ഞിട്ടുണ്ട്. ലോകത്തിന്റെ മാതൃകയായി ഖുർആൻ പറയുന്നത് ഒരു പെണ്ണിനെയാണ്. പെണ്ണും ഇസ്ലാമും തമ്മിൽ വിരുദ്ധ ധ്രുവങ്ങളിൽ ജീവിക്കുന്നു എന്ന് പറയുന്നവർ, ഇസ്ലാമോഫോബിയയുടെ മാനസിക നിലവാരത്തിലേക്ക് താഴ്ന്നുപോയവരും ഇസ്ലാമിന് ഒരിക്കലും പഠിക്കാത്തവരുമാണ്. ഇസ്ലാമിന് ഒരിക്കലും പഠിക്കാത്തവരുമാണ് അല്ലെ? പക്ഷേ അതല്ല, നേരത്തെ നമ്മൾ അത്തരം വിഷയങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇന്ന് ആ ഒരു മേഖലയിലേക്ക് പോകുന്നില്ല, ഈ വിഷയത്തിൽ തന്നെ നമ്മൾ സ്റ്റിക്ക് ഓൺ ചെയ്ത് മുന്നോട്ട് പോകുന്നു. അപ്പോ അവര് പ്രാർത്ഥിക്കുകയാണ്. എന്താ പ്രാർത്ഥിച്ചത്? ലോകത്തിന് മാതൃകയായ വനിത പ്രാർത്ഥിച്ചത് എന്താണ്? ഇത് ഖാലത്ത് റബ്ബിബ്നി ലി ഇൻദക ബൈതം ഫിൽ ജന്ന, അല്ലാഹുവേ നിന്റെ സ്വർഗത്തിൽ എനിക്കൊരു വീട് വേണം. വനജ്ജിനി മിൻ ഫിറഔന വഅമലിഹി, ഫിറഔനിന്റെ ക്രൂരതകളിൽ നിന്നും അവന്റെ പ്രവർത്തനങ്ങളിൽ നിന്നും നീ എന്നെ രക്ഷിക്കണം. അതുപോലെ തന്നെ വനജ്ജിനി മിനൽ ഖൗമി അദ്ദാലിമീൻ, അക്രമികളായ ജനപദത്തിൽ നിന്നും എന്നെ നീ രക്ഷിക്കണം എന്നാണ്. അപ്പൊ അവര് ഏറ്റവും വലിയ സുഖങ്ങളിൽ ജീവിച്ച ഒരു സ്ത്രീ, ഏറ്റവും വലിയ സുഖങ്ങളിൽ, രാജാധികാരത്തിന്റെ പരമാവധി പ്രൗഢിയിൽ, ഈജിപ്ഷ്യൻ നാഗരികത ഫറോവുമാരുടെ കാലത്ത് എത്രത്തോളം സമ്പൽ സമൃദ്ധമായിരുന്നുവെന്നത് നമ്മുടെ സാമൂഹ്യ ശാസ്ത്ര പുസ്തകങ്ങളിൽ നിന്ന് പുതിയ കാലത്ത് നമ്മുടെ കുട്ടികൾ പഠിക്കുന്നുണ്ട്. അപ്പൊ ആ രാജ്യത്തെ രാജാവിന്റെ ഭാര്യയായിരിക്കാന്ന് പറയുമ്പോൾ അത് എത്രത്തോളം ഉന്നതമാണ്. പക്ഷെ അത് മുഴുവൻ അവരുപേക്ഷിച്ചു, അവരെ ക്രൂരമായി പീഡിപ്പിച്ചു, അവരെ അതിക്രൂരമായി ദ്രോഹിച്ചു. ആ ദ്രോഹങ്ങൾക്കിടയിൽ കിടന്നുകൊണ്ട് അതിനോടൊരിക്കലും സമരസപ്പെടില്ല, ഉൾക്കൊണ്ട സത്യങ്ങളുടെ കൂടെ നിൽക്കുക എന്ന് പറയുന്ന സുഹൃത്തുക്കളെ, അതൊരു വലിയ യോഗ്യതയും ഒരു തോഫീഖും ഒരു ഭാഗ്യവുമാണ്. കാര്യങ്ങളൊക്കെ അറിയാം, പക്ഷെ അറിഞ്ഞ കാര്യത്തിന്റെ കൂടെ നിൽക്കാൻ ദുന്യാവിലെ കുറേ കാര്യങ്ങൾ തടസ്സാകുക, ദുന്യാവിലെ കുറേ കാര്യങ്ങൾ തടസ്സമാകുക, ചില തുറിച്ചു നോട്ടങ്ങൾ, ചില ആളുകളുടെ ചോദ്യങ്ങൾ, ചില ആളുകൾ എന്ത് ചിന്തിക്കുന്നുള്ള ഭയം അല്ലെ, ഇങ്ങനെ പലതും ഒരുപക്ഷെ നമ്മളൊക്കെ വേട്ടയാടുന്നുണ്ടാകും. ചില ആളുകൾക്ക് തോന്നും ഇപ്പൊ ഞാൻ പറയുന്നത് നിങ്ങളെ കുറിച്ചാണ് അല്ലെ. അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ ആത്മവിമർശനം നടത്തി തിരുത്തുകയാണ് വേണ്ടത്. ഞാൻ മരിച്ചാൽ എന്നെ ഇവിടെ മറവ് ചെയ്യാം, ചില ആൾക്കാർക്ക് ഭയങ്കര ആശങ്കയാണ്. നമ്മൾ ജീവിക്കുന്നത് കേരളത്തിലാണെന്നുള്ള കാര്യം നമ്മൾ മറക്കരുത്. നമ്മൾ മരിച്ചാൽ നമ്മൾ എവിടെ മറവ് ചെയ്യണം നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടോ അവിടെ നമ്മളെ മറവ് ചെയ്യും, അവിടെ നമ്മൾ മറവ് ചെയ്യും, ഒരു സംശയമില്ല. അതിന്റെ എല്ലാ 100% അത്തരം കാര്യങ്ങളിൽ ഒരു ചെറിയ ആശങ്കയുടെ പോലും കാര്യം നമുക്കില്ല. നമ്മൾ മാത്രമൊന്നുമല്ല, ഉൾക്കൊണ്ട ആശയങ്ങൾക്കനുസരിച്ച് ഇവിടെ ജീവിക്കുന്നത്. ആയിരക്കണക്കിന് മനുഷ്യന്മാർ ഡെയിലി മരിച്ചു പോകുന്നുണ്ട്. എന്നിട്ട് നിങ്ങൾ ആരെങ്കിലും കേട്ടണോ അവരെ മറവ് ചെയ്യാൻ കഴിയാത്ത കാര്യം? അങ്ങനെ വല്ലയിടത്തും മറവ് ചെയ്യാൻ കഴിയാത്ത വല്ല കാര്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഇതേ ആശങ്ക കുടുംബത്തിൽ വേറെ ആർക്കെങ്കിലും ഉണ്ടായിട്ടുണ്ടാവും. ഇത്തരം കാര്യങ്ങളിൽ ഇടപെടാവുന്ന വ്യക്തികളോട് അവരെ ഇടപെടാന്ന് പറഞ്ഞപ്പോ വേണ്ട തൽക്കാലം അങ്ങനെ പോട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ടാവും. അതുകൊണ്ട് ആജാദി പേടിന്റെ ഒക്കെ കാലം യഥാർത്ഥത്തിൽ കഴിഞ്ഞു പോയിട്ടുണ്ട് എന്ന് ഞാൻ സാന്ദർഭികമായി എല്ലാവരെയും ഉണർത്തുകയാണ്. എന്നാൽ മഹദിയായ ആസിയ റളിയല്ലാഹു അൻഹ അത്രത്തോളം ഉറച്ചു നിന്ന് അവർ ചോദിച്ചത് എനിക്ക് നിന്റെ സ്വർഗത്തിൽ ഒരു വീട് തരണം എന്നാണ്. അപ്പോൾ സ്വർഗത്തിൽ വീട് ലഭിക്കുക എന്ന് പറയുന്നത് സഹോദരങ്ങളെ ജീവിതത്തിലെ വലിയൊരു സംഗതിയാണ്. നമുക്കൊക്കെ സ്വന്തം ജീവിതത്തിൽ വീടില്ലാത്തവർ നമ്മളെ ഈ യുദ്ധത്തിൽ ഇരിക്കുന്നുണ്ട്. വീടിന് പ്ലാൻ ചെയ്യണവരിക്കുന്നുണ്ട്, വീട് നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നവരിക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ എപ്പോഴെങ്കിലും സ്വർഗത്തിൽ എനിക്കൊരു വീട് വേണമെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ഇനി ഒരുപാട് കാലത്തിന്റെ ശേഷം ഉള്ള കാര്യത്തെക്കുറിച്ചാണ് ഇപ്പം നമ്മൾ ആലോചിക്കുന്നത്. 2-3 ആഴ്ച മുമ്പ് ഖുതുബ കേട്ട ആളുകൾക്കറിയാം, നമ്മൾ ഇന്ന് മരിച്ചാൽ ഇന്ന് നമ്മളെ കബറിൽ കൊണ്ടുപോയി കിടത്തിയാൽ നമ്മൾ സ്വർഗത്തിലാണ് പോകുന്നതെങ്കിൽ നമുക്ക് നമ്മളെ ആ സ്വർഗത്തിൽ ആ സ്ഥാനം ഇങ്ങനെ കാണിച്ചു തരും കബറിൽ. നമ്മൾ സ്വർഗത്ത് പോകേണ്ടവരാണെങ്കിൽ നമ്മൾ നരകത്തിലാണ് പോകുന്നതെങ്കിലോ കബറിൽ എന്ത് ചെയ്യും? ആ നരകത്തിലെ ആ ഇടം ഇങ്ങനെ കാണിച്ചു തരും. അതിലേറെ ഭീകരമായ ഒരു സംഗതി എന്താ ഉള്ളത്? അതിലേറെ സന്തോഷമുള്ള ഒരു കാര്യം എന്താ ഉള്ളത്? നമ്മളൊരു മൂർക്കമ്പാമ്പിന്റെ രാത്രി സ്വപ്നം കണ്ട എന്തായിരിക്കും സ്ഥിതി? നമ്മളൊരു ബിൽഡിംഗ് വന്ന് ചാടുന്നത് സ്വപ്നം കണ്ട എന്തായിരിക്കും സ്ഥിതി? എങ്കിൽ സ്വർഗം എന്ന് പറയുന്നത് എന്നോ 100 ആണ്ടുകൾക്ക് ശേഷം കിട്ടാനുള്ള ഒരു സംഗതി ഒന്നുമല്ല. അതുകൊണ്ട് ഹൃദയത്തിന്റെ ഉള്ളിൽ നമുക്ക് സ്വർഗത്തിൽ ഒരു വീട് വേണം എന്ന ആഗ്രഹം യഥാർത്ഥത്തിൽ കുടികൊള്ളുന്നവരോട് പറയാണ്. എന്താ അറിയോ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ പഠിപ്പിച്ചു ഖദീജ ബീവിയുടെ വീടിനെ കുറിച്ച്. യാ മുഹമ്മദ്, ജിബ്രീൽ അലൈഹിസ്സലാം എന്നിട്ട് പറയാണ്, യാ മുഹമ്മദ് അഖ്റി ഖദീജ മിന്നി അസ്സലാം,
ഖദീജ റളിയല്ലാഹു അൻഹയെ എന്റെ സലാം, ഖദീജ ബീവിയോട് അങ്ങ് സലാം പറയുക. ജിബ്രീൽ അലൈഹിസ്സലാം പറയണ ഖദീജ ബീവിയോട് സലാം പറയുക. വബശ്ശിർഹ ബിബൈത്തിൻ ഫിൽ ജന്ന, സ്വർഗത്തിൽ അവർക്ക് കിട്ടാനുള്ള ഒരു വീടിനെ കുറിച്ചും അവരെ അറിയിക്കുക. ഇനി ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു വീടിനെ കുറിച്ച് റസൂലുള്ള പഠിപ്പിച്ചു, ഞാന് സ്വർഗത്തിൽ ഒരു വീട് കണ്ടു, ആ വീട് സ്വർണം കൊണ്ടുണ്ടാക്കിയ വീടാണ്, ഖുറൈശിയായ ഒരു മനുഷ്യന്റെ വീടാണത്. സഹാബികൾ ഇങ്ങനെ ആശങ്കയോടെ അത്ഭുതത്തോടെ ചോദിക്കുക. ജാബിർ റളിയല്ലാഹു അൻഹു പറയുന്നത്, ഞാൻ ചോദിച്ചു, ലിമൻ യാ റസൂലുള്ളാഹ്, ആ വീട് ആരതാണ്? പ്രവാചകൻ വീണ്ടും പറഞ്ഞു, സുന്ദരിയായ ഒരു സ്ത്രീ ആ വീടിനരികിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട്, ആ വീട് ഖത്താബ്, ഈ ഇബ്നു ഖത്താബ്, ഖത്താബിന്റെ മോനെ, നിങ്ങളുടേതാണ്. ഞാനതിലൊന്ന് കയറിയാലോ എന്ന് വിചാരിച്ചു, പക്ഷേ അങ്ങയുടെ ദീറത്തിനെ, അങ്ങയുടെ കോപത്തെ എനിക്കറിയാം, അങ്ങയുടെ പ്രകൃതത്തെ എനിക്കറിയാം, അതുകൊണ്ട് ഞാൻ കയറിയില്ല. കരഞ്ഞുകൊണ്ട് ഉമർ ബിൻ ഖത്താബ് ചോദിക്കുന്നുണ്ട്, നബിയെ അങ്ങയോട് ഞാൻ കോപിക്കോ, അങ്ങ് എന്താണ് ഈ പറയുന്നത് എന്ന്. അവിടെ വേറൊരു പാഠം കൂടിയുണ്ട്. ഒരു ലീഡറാണ് റസൂലുള്ള, തന്റെ സമൂഹത്തിലെ ഓരോ വ്യക്തിയുടെയും പ്രകൃതത്തെയും സ്വഭാവത്തെയും ഉൾക്കൊണ്ട്, ഉമറിന് അങ്ങനെ ഒരു പ്രകൃതമുണ്ട് എന്നത് റസൂലുള്ള അക്കമഡേറ്റ് ചെയ്തു, അംഗീകരിച്ചു. ആ പ്രകൃതത്തെ എഡിറ്റ് ചെയ്യുന്നിടത്ത് പരിമിതിയുണ്ട്. ഒരു ലീഡർക്കുണ്ടാകേണ്ട വലിയൊരു ക്വാളിറ്റി റസൂൽ സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ഇവിടെ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോ സുഹൃത്തുക്കളെ, ഞാൻ പറഞ്ഞു വന്നതിന്റെ അർത്ഥം ഇത്രയുള്ളൂ. ചില ചില വ്യക്തികൾക്കൊക്കെയുള്ള സ്വർഗത്തെക്കുറിച്ച് പേരെടുത്ത് പറഞ്ഞുകൊണ്ട് തന്നെ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ അറിയിച്ചിട്ടുണ്ട്. എന്നാലോ ചില വ്യക്തികൾക്ക് സ്വർഗം പേരെടുത്ത് പറഞ്ഞിട്ടുണ്ടാവൂല, പക്ഷേ അവർക്ക് സ്വർഗമുണ്ട്. ആർക്കാണ് സ്വർഗം? സ്വർഗത്തിൽ വീട് കിട്ടുന്ന ചില കാര്യങ്ങളുണ്ട്, ആ കാര്യങ്ങൾ ചെയ്താൽ സ്വർഗത്തിൽ വീട് കിട്ടും. ആ കാര്യങ്ങളിലേക്കാണ് നമ്മൾ വരുന്നത്. അതിലൊന്ന്, സ്വന്തം കുട്ടി മരണപ്പെട്ടു, ആ കുട്ടി മരണപ്പെട്ടത് കേട്ടപ്പോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയണേ, ഇദാ മാത വലദുൽ അബ്ദി ഖാല, ഇദാ മാത വലദുൽ അബ്ദി, ഒരടിമയുടെ കുട്ടി മരിച്ചാൽ, ഖാല അല്ലാഹു ലിൽ മലായിക്ക, അല്ലാഹു മലക്കുകളോട് പറയും, ഖബലതും വലദ അബ്ദി, നിങ്ങൾ എന്റെ അടിമയുടെ കുഞ്ഞിനെയാണ് എടുത്തത്. ഫയഖൂലു ഖബലതും സമറത ഫുആദി, അവന്റെ ഹൃദയത്തിന്റെ ഏറ്റവും വലിയ സന്തോഷത്തെ, ഏറ്റവും വലിയ ആഘോഷത്തെ, ഉൽപ്പന്നങ്ങളെയാണ് നിങ്ങൾ എടുത്തത്. ഫയഖൂലു, അവർ പറയും, അതേ പടച്ചോനെ. എന്നിട്ട് പടച്ചോൻ ചോദിക്കണം, മാദാ ഖാല അബ്ദു, അപ്പൊ എന്റെ അടിമ എന്താണ് പറഞ്ഞത് എന്ന് ചോദിക്കണം. അപ്പോ മലക്കുകൾ തിരിച്ചു പറഞ്ഞുകൊടുക്കണ്, മലക്കുകൾ തിരിച്ചു പറഞ്ഞുകൊടുക്കണെന്ത്, ഹമിദക വസ്തർജ, പടച്ചോനെ നിന്നെ സ്തുതിക്കുകയും അവർ ഇസ്തിർജാ നടത്തുകയും ചെയ്തു. എന്തിനാണ് ഇപ്പൊ പടച്ചോൻ ഇത് മലക്കുകളോട് ചോദിക്കണേ? ചില ആളുകൾ അങ്ങനെയാണ് പെട്ടെന്ന് ചിന്തിക്കുക, ഇതൊക്കെ പടച്ചോൻ അറിയണ കാര്യമല്ലേ, പിന്നെ എന്തിനാ അത് മലക്കുകളോട് ചോദിക്കണത് അല്ലേ, അങ്ങനെയാണ് ചിന്തിക്കുക. നമുക്ക് അങ്ങനെ ഒരു ഓപ്പോസിറ്റ് ചിന്ത വരുന്നുണ്ടെങ്കിൽ, പ്രത്യേകിച്ചും വൈബിയായ വിഷയങ്ങളിൽ അങ്ങനത്തെ ഒരു അദൃശ്യ വിജ്ഞാനത്തിൽ അങ്ങനത്തെ ഒരു പിന്നെ ഓപ്പോസിറ്റ് ചിന്ത വരുന്നുണ്ടെങ്കിൽ നമ്മളൊന്ന് സൂക്ഷിക്കണം. ഭൂമിയിൽ നമ്മുടെ തലച്ചോറുകൊണ്ട് തെളിയിക്കാവുന്ന ഏത് വിഷയത്തിലും അങ്ങനെ ചിന്ത വരുന്നുണ്ടെങ്കിൽ ഒരു പ്രശ്നമല്ല. നമ്മുടെ ലാബിൽ തെളിയുന്ന വിഷയത്തിൽ, നമ്മളെ പഠനത്തിൽ തെളിയുന്ന വിഷയത്തിൽ അങ്ങനെ ചിന്ത വരണമെന്ന് ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുകയാണ് ചെയ്തത്. വൈബിയായ വിഷയത്തിൽ വരുന്നുണ്ടെങ്കിൽ നമ്മൾ സൂക്ഷിക്കണം. എന്തിനാ പഠിച്ചോൻ അങ്ങനെ? ആ ഒരു സംഭാഷണം അല്ലെ, ഒരു അധ്യാപനത്തിന്റെ ഒരു ഏറ്റവും വലിയ സാധനമാണ് ടീച്ചിങ് എയ്ഡ് എന്ന് പറയുന്നത്. മലായിക്കത്ത് എന്നുള്ള സാന്നിധ്യത്തെയാണ് റസൂലുള്ള അള്ളാഹു സുബ്ഹാനഹു വതാല ഇവിടെ ഒരു ടീച്ചിങ് എയ്ഡായിട്ട് ഉപയോഗിച്ചത്. എന്റെ ഇന്ന നാട്ടിൽ ഇന്ന അടിമ മരിച്ചു, ഇന്ന ആളുടെ കുട്ടിയാണ് അവൻ, അവൻ മരിച്ചപ്പോ എന്താണ് അവന്റെ വാപ്പിയമ്മയും പറഞ്ഞത്? അവൻ മലക്കൾ പറഞ്ഞു കൊടുക്കാണ്, പഠിച്ചോനെ ഹമീദ, അവൻ അള്ളാഹനെ സ്തുതിച്ചു, വസ്തർജ, അവൻ ഇസ്തിർജ നടത്തി, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറഞ്ഞു. എങ്കിൽ ആ ആളോട്, ആ ആളുടെ കാര്യത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അള്ളാഹു പറയും, അയാൾക്ക് സ്വർഗത്തിലൊരു വീടുണ്ട്, അയാൾക്ക് സ്വർഗത്തിലൊരു വീടുണ്ട്. അപ്പൊ നമുക്കൊക്കെ ജീവിതത്തിൽ പലപ്പോഴും അപ്രതീക്ഷിതമായി ജനിച്ച ഉടനെയോ അല്ലെങ്കിൽ ജനിച്ച് കുറച്ച് കഴിഞ്ഞൊക്കെ നമ്മളെ മക്കളെ നഷ്ടപ്പെട്ടിട്ടുണ്ടാവും. ആ മക്കളെ നഷ്ടപ്പെടുന്ന നേരത്ത് നമ്മുടെ ഉള്ളിൽ അവിടുത്തെ മെഡിക്കൽ ട്രീറ്റ്മെന്റിനെ കുറിച്ചുള്ള ആശങ്കകളും അതുപോലെ തന്നെ ആരോ കൈകാര്യം ചെയ്തതിലെ പ്രശ്നങ്ങളൊക്കെ ആയിരിക്കും ചിലപ്പോൾ വരിക അല്ലേ. എന്റെ അടുത്തൊരു സുഹൃത്ത്, അദ്ദേഹത്തിന്റെ ഭാര്യ കുട്ടിയെ കുളിപ്പിക്കണതിന്റെ ഇടയ്ക്ക് കുട്ടിനെ എങ്ങനെയാണ് പൊക്കിയപ്പോ നേരെ ബാക്കോട്ടാണ് മറിഞ്ഞു, തലകുത്തി അങ്ങോട്ട് മറിഞ്ഞു. അപ്പം ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോ കുട്ടി മരിക്കുമോ ഇല്ലേ എന്നുള്ള ആശങ്കയിൽ അങ്ങനെ ഇരിക്കണ ഈ സ്ത്രീന്റെ അടുത്ത് ഇരുന്ന് ഇദ്ദേഹത്തിന്റെ പെങ്ങന്മാരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, സുഹൃത്തുക്കളെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്ക്, നമ്മുടെ കുടുംബ സംവിധാനങ്ങളിലെ വല്ലാത്തൊരു കാര്യമുണ്ട്, കുത്തുവാക്ക് എന്ന് പറയുന്നത് കത്തി കുത്തനെക്കാളും വലിയ സാധനമാണ് അല്ലേ. അതുകൊണ്ടാണ് ഖുർആൻ പറഞ്ഞത് വൈലുല്ലി കുല്ലി ഹുമസത്തിൽ ഹുമസാണ്, ചെറിയൊരു ആയത്താണ്.
നിസ്കാരത്തിൽ ഒരുപാട് നമ്മൾ ഓതലുണ്ട്, പക്ഷെ ഇതിനൊന്നും അർത്ഥം അറിയാത്തതുകൊണ്ടേ, ഇതിന്റെ ഒന്നും അർത്ഥം അറിയാത്തതുകൊണ്ട് ചിലപ്പോൾ നമുക്കൊന്നും ഫീൽ ചെയ്യൂല. വൈലുല്ലി കുല്ലി ഹുമസത്തിൽ ഹുമസാരണം, എന്താ എല്ലാ കുത്തിപ്പറയണോനും നാശം എന്നാണ്. ഇതിലെ ഈ ഹുമസക്കരർത്ഥമുണ്ട്, ലുമസക്കരർത്ഥമുണ്ട്. മുമ്പൊരിക്കൽ ഖുത്ബയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഹുമസാരണം നാവ് കൊണ്ടുള്ള കുത്തിപ്പറച്ചില, ലുമസ എന്ന് പറഞ്ഞാൽ ആംഗ്യം കൊണ്ടുള്ള കുത്തിപ്പറച്ചില, കണ്ണുകൊണ്ടുള്ള കാട്ടല്, ചുണ്ടുകൊണ്ടുള്ള കാട്ടല്, ഒന്നും പഠിച്ചോം വിടൂല. അപ്പൊ ഈ പെൺകുട്ടി ഇങ്ങനെ ഇരിക്കുകയാണ്, ഇവളെങ്ങനെ പറയണം, ഇവരെങ്ങനെ പറയണം. അപ്പം ഇവൻ വന്നു. സ്വഭയായിട്ടും നമ്മൾ ഏറ്റവും അടുപ്പമുള്ളവർ കാണുമ്പോൾ ഉണ്ടാകുന്ന ചില സങ്കടങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അവൻ്റെ ഒരു കമൻ്റ് ഉണ്ട്, എന്താ അറിയോ, കുട്ടി ഒരിക്കലും മരിക്കരുതേ നിങ്ങൾ പ്രാർത്ഥിക്കണം. ശരിക്കും അങ്ങനെയല്ല പറയേണ്ടതെന്നൊക്കെ എനിക്കറിയാം, ഹയറായത് സംഭവിപ്പിക്കണേ പഠിച്ചവനെ പറയേണ്ടത്. പക്ഷേ എന്താ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ രഞ്ജിൻ്റെ അവിടെ പോയിരുന്നാൽ അറിയാം, എൻ്റെ ഭാര്യ മരിച്ചുകൊണ്ടിരിക്കുകയാണ് പോലെ. എൻ്റെ ഭാര്യ അത്രയാണ് പെങ്ങന്മാർ, അവൾ കുട്ടീനെ എങ്ങനെ നോക്കലെന്ന് എനിക്കറിയാം അല്ലേ. അപ്പൊ സുഹൃത്തുക്കളെ, ഇവിടുത്തെ ഒരു വിഷയം എന്താ, ഇവിടുത്തെ ഒരു വിഷയം ഞാൻ അവൻ്റെ അടുത്ത് ഒറ്റക്കാര്യം പറഞ്ഞോളൂ. നിങ്ങളെ കുട്ടി മരിച്ചു എന്ന് കേട്ടാൽ അൽഹംദുലില്ലാഹ് ഇന്നാലില്ലാഹി വ ഇന്നാലൈഹി റാജിഊൻ എന്ന് പറഞ്ഞോളീ. പഠിച്ചോ, നിങ്ങൾക്ക് തന്നൊരു സ്വർഗം തരാനുള്ള നല്ലൊരു ചാൻസ് ആണത്. ഒരു കുഞ്ഞ് നഷ്ടപ്പെടാൻ അത്രയും സംഗതിയാണ്. അപ്പൊ നമ്മളൊക്കെ ജീവിതത്തിൽ ഒരുപക്ഷെ അങ്ങനെ വല്ല ഘട്ടങ്ങളും കടന്നു പോയിട്ടുണ്ടെങ്കിൽ, അങ്ങനെ പറയാൻ മറന്നിട്ടുണ്ടെങ്കിൽ, നമ്മൾ പഠിച്ചവനോട് പറയാം, എനിക്കൊരു കുഞ്ഞിനെ നഷ്ടപ്പെട്ടിട്ടുണ്ട്, ഈ വിവരവും വിജ്ഞാനമൊന്നും എനിക്ക് അന്ന് ഉണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ ഉണ്ടായിരുന്നു, എനിക്കപ്പോ ഓർമ്മ വന്നില്ല പഠിച്ചോനെ, അതുകൊണ്ട് എന്റെ കാര്യത്തിൽ നീ എന്ത് ചെയ്യണം, എനിക്ക് നീ ഹയറായ രീതിയിൽ എന്റെ കുഞ്ഞിനെ നീ എടുത്തു കൊണ്ടുപോയതിന് പകരം നിന്റെ സ്വർഗം തരണം എന്ന് തീർച്ചയായും പ്രാർത്ഥിക്കാൻ നമുക്ക് കഴിയാന്നുള്ളത് ഈ ഒരു ഘട്ടത്തിൽ ഏറ്റവും ഗൗരവതരമായി തന്നെ നമ്മൾ ഉണർത്തുകയാണ്. പ്രത്യേകിച്ചും ഇങ്ങനത്തെ പ്രായത്തിലൊക്കെ കുട്ടികൾ, ചെറിയ പ്രായത്തിലൊക്കെ കുട്ടികളുണ്ടായി, അല്ലെങ്കിൽ മുതിർന്ന കുട്ടികളൊക്കെ ഹോസ്പിറ്റലൈസ് ചെയ്യുമ്പോൾ, ആ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ, അല്ലെങ്കിൽ ഒരു രോഗ സന്ദർശനം നടത്തുമ്പോൾ, അവിടെ നമുക്കുള്ള കുറച്ച് ഉത്തരവാദിത്തങ്ങളുണ്ട്. ശരിക്കും പറഞ്ഞാൽ നമ്മളാളുകൾ രോഗ സന്ദർശനത്തിന് പോയി എന്താ ചെയ്യുക, ക്യാൻസർ രോഗിയാണെങ്കിൽ ഏകദേശം വെട്ടത്തൂർ പഞ്ചായത്തിൽ ക്യാൻസർ ബാധിച്ച് മരിച്ച മുഴുവൻ ആളുകളെയും വിശദാംശം അവിടെ പറയും. അവിടെ ആകെ നാലീസ ജീവിച്ച് മറ്റവനൊരു കൊല്ലം കടന്നു, വല്ലാത്ത അവസ്ഥയായിരുന്നു. ഈ രോഗിയായി കിടക്കുന്ന മനുഷ്യൻ അങ്ങനെ കടന്നു ഉരുകനുണ്ടാകും. നേരെ മറിച്ച് നമ്മൾ അവിടെ പോയി വരുന്നോടുകൂടെ അവിടെ ഒരു വേനൽക്കാലത്ത് പെയ്ത മഴയുടെ പ്രതീതി വേണം സുഹൃത്തുക്കളെ. ഒരു വേനൽക്കാലത്ത് പെയ്ത മഴയുടെ പ്രതീതി ഉണ്ടാകും. അരികിലേക്ക് ചേർത്ത് നിർത്തി പടച്ചോനോട് നല്ലോണം പറഞ്ഞോ, പടച്ചോൻ ഇതൊക്കെ കഴിച്ചിലാക്കി തരും അല്ലേ. രോഗത്തിന്റെ വിശേഷങ്ങൾ ചോദിച്ച് അതിൽ സുബറാക്കിണീന്റെ കാര്യം ചോദിച്ച്, ഇന്നിപ്പോ രാവിലെ ഞാനൊരു ഫോണിൽ ഒരു വയസ്സായ ഒരു ഉമ്മനോട് സംസാരിച്ചു. ഒരേ അവരുടെ ആങ്ങളന്റെ മോനാണ് ഞാൻ വിളിച്ച്. അവരിപ്പോ സർജറി കഴിഞ്ഞ് കഴിഞ്ഞ ശനിയാഴ്ചയാണ് സർജറി കഴിഞ്ഞത്. നിങ്ങളൊന്ന് വിളിക്കുകയാണെങ്കിൽ വളരെ സന്തോഷമാണ്, നിങ്ങളോട് ഇങ്ങനെ ദുആ ചെയ്യാനൊക്കെ പറഞ്ഞിരുന്നു എന്നൊക്കെ പറഞ്ഞു. അപ്പൊ നമുക്കൊരു കോളിന്റെ ചെലവല്ലുള്ളൂ. അപ്പൊ ആ സ്ത്രീ പറഞ്ഞു, അഞ്ച് സർജറി നടന്നിട്ടുണ്ട് എന്റെ ഉള്ളില്, അണ്ടാശയ ക്യാൻസർ വന്നു അത് റിമൂവ് ചെയ്തു, ഗർഭപാത്രത്തിന് ക്യാൻസർ വന്നു സംഗതി റിമൂവ് ചെയ്തു, തോളിന്റെ ഇവിടെ വേദന വന്നു അവിടെ സർജറി നടത്തി, പിന്നെ അതേപോലെ ഇപ്പോ അവർക്ക് ബ്രസ്റ്റിന് ക്യാൻസർ വന്ന് ഫുൾ ബ്രസ്റ്റ് എടുത്ത് ഒഴിവാക്കിയിരിക്കുകയാണ്. അപ്പോ എന്റെ ദുന്യാവിന് വേണ്ടി ഒന്നും പ്രാർത്ഥിക്കണ്ട, കാരണം ഇതൊക്കെ എനിക്ക് ലാഭമാണെന്ന് എനിക്കറിയാം. ഇത് മുഴുവൻ എനിക്ക് ലാഭാ, എനിക്ക് പഠിച്ചോ നല്ല സ്വബ്ര തരുന്നുണ്ട്, സ്വബ്ര തരുന്നുണ്ട്, പരലോകത്താണ് എനിക്ക് ഇത് മുതലാകേണ്ടത്. മനസ്സിലായില്ലേ? അപ്പൊ ഞാൻ അവരോട് പറഞ്ഞു, നമ്മള് ഇബാദത്തെടുത്തതും നമ്മള് വിക്ര ചൊല്ലിയതും പ്രാർത്ഥിച്ചതും ഒക്കെ അപ്രസക്തമാകും വിധമുള്ള അത്രയും വലിയ ഇബാദത്താണ്, അത്രയും വലിയ കാര്യമാണ് നിങ്ങൾ ഈ കിടത്തം എന്ന് പറയുന്നത്. ഈ കിടത്തം ശരിക്കും ഇബാദത്താണ്. അങ്ങനെ ഞാൻ ആലോചിച്ചിട്ടുള്ള പോലെ പറഞ്ഞു. അപ്പൊ നമ്മൾ ഒരാളെടുത്ത് സംസാരിക്കുമ്പോൾ ആ വ്യക്തിക്ക് പുതിയൊരു ഒരു ഒരു ഇൻസ്പിരേഷൻ, ഒരു പുതിയ ഉത്സാഹം, ഒരു പുതിയ ഉന്മേഷം കിട്ടുക എന്നുള്ളത് സുഹൃത്തുക്കളെ വളരെ പ്രധാനമാണ്. അതുകൊണ്ട് ഈ ഇതുപോലെ കുഞ്ഞുങ്ങളൊക്കെ നഷ്ടപ്പെടുന്ന ആളുകൾ, കുഞ്ഞുങ്ങളൊക്കെ നഷ്ടപ്പെട്ടിട്ടുള്ള ആളുകളുണ്ടെങ്കിൽ അവർ ജീവിതത്തിൽ ഉടനീളം പ്രാർത്ഥിക്കണം. അങ്ങനത്തെ ഒരു ആ സംഗതി നമുക്ക് കിട്ടാനും അത് നമുക്ക് ഉപകാരപ്പെടാനൊക്കെ വേണ്ടി നമ്മൾ ഓരോരുത്തരും നിരന്തരം പ്രാർത്ഥിക്കുന്നൊരു സ്വഭാവം ഉണ്ടാകണം. സ്വർഗത്തിൽ വീട് ലഭിക്കുന്ന വേറെയും കാര്യങ്ങളുണ്ട് നമുക്ക് പറയാം. അല്ലാഹു അനുഗ്രഹിക്കുമാർ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വലാലിഹി വസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബാദ്. സൃഷ്ടാവും സംരക്ഷകനുമായ റബ്ബിനെ ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും സൂക്ഷിക്കുന്ന യഥാർത്ഥ മുഅ്മിനുകളും മുഖ്ലിസുകളുമായി ജീവിതം ക്രമീകരിക്കണമെന്ന്, ചിട്ടപ്പെടുത്തണമെന്ന് ഉണർത്തുകയാണ്, ഉത്ബോധിപ്പിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഒരു കുഞ്ഞിനെ ലഭിക്കുക എന്ന് പറയുന്നത് അത്രയും വലിയൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇബ്രാഹിം അലൈഹി ഇസ്ലാം അദ്ദേഹത്തിന് കുഞ്ഞിനെ കിട്ടിയപ്പോൾ അൽഹംദുലില്ലാഹില്ലദി വഹബലി അലൽ കിബരി ഇസ്മായിൽ വ ഇസ്ഹാഖ് എന്ന് പറഞ്ഞത്. ഞാനൊരു
ഇസ്മായിലിനെ ചോദിച്ചപ്പോ എനിക്ക് വേറൊരു ഇസ്ഹാഖിനെയും കൂടി തന്ന റബ്ബേ നിനക്ക് സ്തുതി എന്ന് പറഞ്ഞത് അതുകൊണ്ട് തന്നെയാണ്. അപ്പൊ മക്കളെ നമുക്ക് ലഭിക്കുക എന്ന് പറയുന്നത് ഏറ്റവും വലിയൊരു കാര്യമാണ്. ആ കുഞ്ഞിനെ, കിട്ടിയ കുഞ്ഞിനെ പിൻവലിക്കുമ്പോഴുള്ള സംഗതിനെ കുറിച്ചാണ് പറയുന്നത്. നമ്മൾ ഈ അടുത്ത പ്രദേശത്തുള്ള ഒരു വലിയ മനുഷ്യൻ, ഈ നമ്മുടെ അടുത്ത പ്രദേശത്ത് ഒരു സ്കൂളിലെ അധ്യാപകനായിരുന്നു അദ്ദേഹം. അദ്ദേഹം മരണപ്പെട്ട, അള്ളാഹു അദ്ദേഹത്തിന്റെ കബർ വിശാലമാക്കി കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ കുഞ്ഞിനെ നഷ്ടപ്പെട്ടപ്പോ, മകനെ നഷ്ടപ്പെട്ടപ്പോ, ഞാൻ അന്നിവിടെ ഉണ്ടായിരുന്നില്ല. അപ്പോ ഫോണിൽ എനിക്ക് അദ്ദേഹത്തെ കിട്ടി. ഫോണിൽ കിട്ടിയപ്പോൾ ഞാൻ അദ്ദേഹത്തെ ഓർമ്മിപ്പിച്ചത് ഈ ഹദീസാണ്. അപ്പൊ അദ്ദേഹത്തോട് നമ്മൾ പറഞ്ഞ കാര്യം ഇതായിരുന്നു, നിങ്ങൾ നിങ്ങളുടെ കുട്ടി ദുന്യാവിൽ ഉപകാരപ്പെടണമെന്ന് ആഗ്രഹിച്ചു, പഠിച്ചവനത് പരലോകത്തേക്ക് വെച്ചു. ദുന്യാവിൽ നിന്ന് ഉപകാരപ്പെടണം നിങ്ങൾ ആഗ്രഹിച്ചു, പക്ഷെ കുട്ടിയെ പരലോകത്തേക്ക് പഠിച്ചവൻ വെച്ചു. ഈ ഹദീസിന്റെ വെളിച്ചം അതാണ്. അപ്പൊ അദ്ദേഹം പറഞ്ഞൊരു വാചകമുണ്ട്, വല്ലാത്തൊരു സമാധാനമാണ് എനിക്ക് ഈ ഒരു ഹദീസിനെ കിട്ടിയതെന്നാണ്. അപ്പോ ഓരോ ഹദീസും ഓരോ ആയത്തും നമ്മുടെ ജീവിതവുമായി സംബന്ധിക്കുമ്പോൾ സുഹൃത്തുക്കളെ, അതിൽ വലിയൊരു സമാധാനമുണ്ട്, വലിയൊരു സമാധാനമുണ്ട്. പക്ഷെ അതൊരു തൗഫീഖാണ്. ആ തൗഫീഖ് കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ ഖുർആനിന്റെ ഹദീസിന്റെ ഉള്ളിലേക്ക് വന്ന് പഠിച്ച് അത് മനസ്സിലാക്കി പോകുന്ന ഒരു സ്വഭാവം ഉണ്ടാകണം. നോക്കൂ, നിങ്ങൾ മദീന ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് 1000 രാജ്യങ്ങളിലെ വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഒരു സ്ഥലമാണ്. അൽഹംദുലില്ലാ, എന്റെ ബ്രദർ ഈ അടുത്ത കാലത്ത് അവിടെ ജോയിൻ ചെയ്ത് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അള്ളാഹു ദീനി രംഗത്ത് വലിയ സേവനങ്ങൾ നൽകുന്ന ഒരു പണ്ഡിതനാക്കി അദ്ദേഹത്തെ മാറ്റുമാറാകട്ടെ. അപ്പോ ആ യൂണിവേഴ്സിറ്റിയിലെ ശരിയ വിഭാഗം, ആ ശരിയ വിഭാഗത്തിൽ ദീർഘകാലം അതിന്റെ ഹെഡായിരുന്നത് ഇന്ത്യയിൽ ജീവിച്ചിരുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹം ഇന്ത്യയിൽ 40 വയസ്സ് വരെ ഒരു സന്യാസിയായിരുന്നു. അലിഫ് മുതൽ യാ വരെയുള്ള ഒരു അക്ഷരം അറിയാത്തൊരു മനുഷ്യനായിരുന്നു. ഒരു ദിവസം അദ്ദേഹത്തിന് ഇസ്ലാം കിട്ടി. ഇസ്ലാം കിട്ടിയപ്പോ അദ്ദേഹം നേരെ ചെയ്തത് എന്താ, അദ്ദേഹം മക്കയിലേക്ക് പോയി, ഹജ്ജ് ചെയ്തു, ഉംറ ചെയ്തു, മദീനയിൽ വന്നവിടെ പഠിക്കാൻ തുടങ്ങി. വളരെ ചെറിയ കാലം കൊണ്ട് അദ്ദേഹം എന്ത് ചെയ്തു എന്നറിയോ, ഒക്കെ പഠിച്ചു. അദ്ദേഹത്തിന്റെ പേരിൽ നിന്ന് ഗ്രന്ഥങ്ങളുണ്ട്. ഇന്ത്യയിൽ നിന്നുള്ള മഹാപണ്ഡിതനാണ്. ഇത് ഞാൻ പറഞ്ഞത് എന്തിനാണ്? ഇനിയിപ്പോ ഞാനൊക്കെ എന്ത് പഠിക്കാനാന്ന് ചിന്തിക്കും നമ്മള്. എസ്റ്റസ് എന്ന് പറയുന്ന യൂറോപ്യനായ ഒരു ക്രിസ്ത്യൻ മിഷണറി, അദ്ദേഹം ഭയങ്കരമായ ദൈവം നടത്തുന്ന ആളാണ്. മീൻസ് അവരുടെ മിഷൻ പ്രവർത്തനങ്ങൾ നടത്തുന്ന ആളാണ്. അയൽവാസിയായ നല്ല സമ്പന്നനായ ഒരു മുസ്ലിമിനെ അദ്ദേഹം അന്ന് ദൈവത്തെ നടത്താൻ തീരുമാനിച്ചു, ക്രിസ്ത്യാനിറ്റിയുടെ പ്രബോധനം നടത്താൻ തീരുമാനിച്ചു. അപ്പൊ ഈ സമ്പന്നനായ മനുഷ്യന്റെ അടുത്ത് ഇഷ്ടംപോലെ പൈസ ഉണ്ടെന്നല്ലാതെ ദീനിയായ വിജ്ഞാനമൊന്നുമില്ല. പക്ഷെ അദ്ദേഹം എസ്റ്റസ് എന്ന് പറയുന്ന മനുഷ്യനോട് ചില ചോദ്യങ്ങൾ ചോദിച്ചു, വളരെ ചെറിയ ചില ചോദ്യങ്ങൾ. വലിയ പണ്ഡിതനായ, ക്രിസ്ത്യൻ പണ്ഡിതനായ എസ്റ്റസ് പിന്നെ ആ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ആ ഇടവഴികളിലൂടെ അങ്ങനെ നടന്നപ്പോ അദ്ദേഹത്തിന്റെ മനസ്സിൽ ഈ ചോദ്യങ്ങൾ കുടുങ്ങി. എങ്ങനെ പഠിച്ചിട്ട് അതിന് ഉത്തരം കിട്ടണില്ല. ഇന്ന് യൂസുഫ് എസ്റ്റസ് ആണ് അദ്ദേഹം. യൂസുഫ് എസ്റ്റസിനെ നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ ഒറ്റ സ്പീച്ചിൽ ഒരു സ്ഥലത്ത് 60 ആളുകൾക്ക് അദ്ദേഹം ശഹാദത്ത് ചൊല്ലി കൊടുക്കണം കാണാൻ പറ്റും. 60 ആളുകൾക്കാണ് ഒറ്റ സ്പീച്ചിൽ അദ്ദേഹം ഷഹാദത്ത് ചൊല്ലി കൊടുക്കണം. അതുകൊണ്ട് ഞാൻ പറയണത് എന്താ അറിയോ, നമ്മൾ ദീനിലെ വിജ്ഞാനങ്ങൾ ഇങ്ങനെ പഠിച്ചു പഠിച്ചു പോകുമ്പോൾ നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് നമ്മളെ കാഴ്ചപ്പാടുകളാകെ അട്ടിമറി എന്നുള്ളതാണ്. കാഴ്ചപ്പാടുകളാകെ അട്ടിമറി പുതിയൊരു മനുഷ്യനായി നമ്മൾ മാറും. അതുകൊണ്ട് ദീനി പഠന രംഗത്ത്, പ്രത്യേകിച്ചും ഖുറാന്റെ പഠന രംഗത്ത് നമ്മളെല്ലാവരും നമ്മുടേതായ സമയം കണ്ടെത്തി മുന്നോട്ട് പോകണം എന്ന് എല്ലാവരും ഉണർത്തുകയാണ്. എല്ലാ ചൊവ്വാഴ്ച ഇവിടെ ഖുറാൻ പഠനമുണ്ട്. ഇപ്പൊ പഠിക്കുന്നത് നമ്മൾ സ്ഥിരമോദന ചെറിയ ചെറിയ സൂറത്തുകളാണ്. ഇപ്പം അതിന്റെ അർത്ഥം ആശയം തഫ്സീറൊക്കെയാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. കറക്റ്റ് മഗ്രിബ് കഴിഞ്ഞ് ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞ് തുടങ്ങും. ഒരു ഇശാ നിസ്കാരത്തിന്റെ മുമ്പ് അവസാനിപ്പിക്കുന്ന രീതിയിലാണ്. ഇശ ബാങ്ക് കൊടുത്ത 20 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് ഇവിടെ ഇശാ ജമാഅത്ത് നടക്കാറുള്ളത്. ആ ചെറിയ ടൈമിൽ വലിയ വിജ്ഞാനം ലഭിക്കുന്ന ഒരു പഠന സംരംഭം നടക്കുന്നുണ്ട്. അതിൽ നിങ്ങളെല്ലാവരും പങ്കെടുക്കണമെന്ന് ഉണർത്തുകയാണ്. അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. അവന്റെ യഥാർത്ഥ വിശ്വാസികൾ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ.